നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അതുപോലെ ഏകാഗ്രതയും ഒക്കെ എങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുടൻ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ബ്രെയിനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് അതുപോലെ എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുന്നില്ല. അതുപോലെ പ്രായമായിട്ടുള്ളവരിലാണെങ്കിലും കുറച്ച് ഓർമ്മശക്തി കുറയുന്നു, നമുക്ക് പല കാര്യങ്ങളും മറന്നു പോകുന്നു. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പഠിക്കണമെങ്കിലോ ഒക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല. ന്യൂറോ ഡീജനറേറ്റീവ് ഡിക്ലൈൻ എന്ന് പറയും. അതായത് അവരുടെ ഓർമ്മശക്തി കുറഞ്ഞു കുറഞ്ഞു വരിക, പിന്നീട് അത് അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ളതിലേക്കൊക്കെ നയിക്കാം. അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉള്ളൊരു ബ്രെയിൻ ഹെൽത്ത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്നുള്ളത് പല സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അത് ചെയ്യുന്ന ഫങ്ഷൻസിനെ അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് രണ്ട് സെക്ഷൻസാണ്. ഒന്ന് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ഇതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. അതാണ് നമ്മളെ പലതരത്തിലുള്ള പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. പിന്നെ വരുന്നത് ഓർമ്മശക്തിയെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ പാർട്ട്, അതാണ് ഹിപ്പോ ക്യാമ്പസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നുള്ളത് പ്രോബ്ലം സോൾവിങ്ങിനും അതുപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ് എന്നുള്ളത് മെമ്മറിക്കും. ഫോക്കസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഫോക്കസും അതുപോലെ മെമ്മറിയും ഏകാഗ്രതയും ഒക്കെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രെയിൻ സെൽസ് എന്നുള്ളതിനെ പറയുന്ന പേര് ന്യൂറോൺസ് എന്നാണ്, അല്ലെങ്കിൽ നെർവ് സെൽസ് എന്ന് പറയും. അതുണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഫാറ്റ് കൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോമ്പോണൻറ്റ് ഫാറ്റാണ്. ഒമേഗ3 ഫാറ്റ്സ് ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കോമ്പോണൻറ്റ്. ഒമേഗ3 ഫാറ്റി ആസിഡ്സ് എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന്, അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന്, പിന്നെ ഇൻഫ്ലമേഷൻ ഉള്ളത് കുറയ്ക്കുന്നതിന് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് രണ്ട് തരത്തിലുള്ള ഫാറ്റ്സ് ആണ്. ഒന്ന് EPA, പിന്നെ വരുന്നത് DHA. രണ്ട് തരത്തിലാണുള്ളത്. ഒമേഗ3 ഫാറ്റി ആസിഡ്സ് എന്നുള്ളത് ബ്രെയിൻ ഹെൽത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഒമേഗ3 ഫാറ്റി ആസിഡ്സ് ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഒമേഗ3 ഫാറ്റി ആസിഡ്സ് ഉള്ളത്? ഒമേഗ3യുടെ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് ഫിഷാണ്, ഫാറ്റി ഫിഷ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന മാക്കറൽ, അതുപോലെ ആൻചോവീസ് എന്നൊക്കെയുള്ള ചെറു ചെറിയ മീനുകൾ ആണ് ധാരാളമായിട്ട് ഒമേഗ3 ഫാറ്റ് ഉള്ളത്. നേരിട്ട് ഫിഷ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കാം. വെജിറ്റേറിയൻ സോഴ്സസ് ഉണ്ട്. അതിൽ വരുന്നത് വാൾനട്ട്സ്, അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഇതിലൊക്കെ ഒമേഗ3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ബ്രെയിൻ സെൽസിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫാറ്റ് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ വരുന്ന വേറൊരു തരം കെമിക്കലാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് എന്നുള്ളത്. അതായത് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു തരം ഫാറ്റാണ് ഫോസ്ഫോ ലിപ്പിഡ്. അതുകൊണ്ടാണ് അതിൻ്റെ മെംബ്രെയിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂറോൺസിൻ്റെ കവർ ചെയ്യുന്ന മെംബ്രെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോ ലിപ്പിഡ്സ് കൊണ്ടാണ്. അപ്പോൾ ഈ ഫോസ്ഫോ ലിപ്പിഡ്സിൽ വരുന്നത് ഫോസ്ഫോടൈഡൽ സെറീൻ എന്ന് പറയുന്ന ഒരു തരം കെമിക്കലാണ്. അപ്പോൾ ഫോസ്ഫോടൈഡൽ സെറീൻ അടങ്ങിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഫിഷിലും അതുപോലെ മീറ്റിലും ഒക്കെ ഉണ്ട് ധാരാളമായിട്ട്. അത് കൂടാതെ വെജിറ്റേറിയൻ സോഴ്സസ് ആണ് ക്യാബേജ്. ക്യാബേജിൽ ധാരാളം ഫോസ്ഫോടൈഡൽ സെറീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രോക്കളി, അല്ലെങ്കിൽ കെയിൽ, അങ്ങനെയുള്ളതിലുമൊക്കെ ഈ ഫോസ്ഫോടൈഡൽ സെറീൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ക്യാബേജ് എന്നുള്ളതിൽ കുറച്ച് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാബേജും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ല കാര്യമാണ്. ബ്രെയിൻ ഹെൽത്തിന് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് കോളീൻ എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല സോഴ്സാണ് എഗ്. മുട്ടയിൽ ധാരാളം കോളീൻ അടങ്ങിയിട്ടുണ്ട്. അതിൽ മഞ്ഞയിലാണ് മെയിനായിട്ട് കോളീൻ അടങ്ങിയിട്ടുള്ളത്. ഫാറ്റി ആണെന്നുള്ളത് കൊണ്ട് വെള്ളം മാത്രം കഴിക്കുന്നത്, പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ബ്രെയിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മുട്ടയുടെ മഞ്ഞ എന്നുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള പയറുവർഗ്ഗങ്ങളിലും കോളീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. അതിൽ പ്രധാനമായിട്ട് വരുന്നത് വയലറ്റ് കളറിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ബ്ലൂബെറീസ്, അതുപോലെ ബ്ലാക്ക് കളറിലുള്ള
മുന്തിരി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഞാവൽപ്പഴം സമ്മറിൽ കിട്ടാറുള്ള ഞാവൽപ്പഴം അതിലൊക്കെ ധാരാളം ആന്തോസയനിൻ ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഭക്ഷണം കൂടാതെ നമുക്ക് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതും ബ്രെയിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് നേരം തന്നെ നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് തലവേദന വരുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുമാത്രമല്ല ഇലക്ട്രോലൈറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സോഡിയം പൊട്ടാസ്യം മഗ്നീസിയം കാൽസ്യം അതൊക്കെ അങ്ങനെയുള്ള സോൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പല പ്രായമായിട്ടുള്ളവരിലും സോഡിയം കുറയുന്നത് കൊണ്ട് അപ്പോൾ ഓർമ്മശക്തി കുറയുക എന്നുള്ളത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം പിന്നെ ബ്രെയിൻ ഹെൽത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും തരത്തിൽ ദേഹം അനങ്ങുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഏത് തരത്തിലൊക്കെ നമുക്ക് എക്സർസൈസ് ചെയ്യാം എന്നുള്ള ചോദ്യം ഉണ്ടാവും അതിൽ പ്രധാനമായിട്ട് വരുന്നത് കാർഡിയോ എക്സർസൈസ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന തരത്തിലുള്ള എക്സർസൈസ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിന്നുള്ള എക്സർസൈസ് ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾ ചെയ്യുക ദിവസവും അരമണിക്കൂറെങ്കിലും ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ചെയ്തവരിൽ അങ്ങനെയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ ചെയ്തവരിൽ ദിവസവും അരമണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്തവരിൽ ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻ അവർക്ക് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അതുപോലെ തന്നെ കോഗ്നിറ്റീവ് എബിലിറ്റി അതൊക്കെ കൂടിയതായിട്ടും അവരുടെ ഫോക്കസ് എന്നുള്ളത് കൂടിയതായിട്ടും ഒക്കെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പിന്നെ എക്സർസൈസിൻ്റെ വേറൊരു ഗുണം അതായത് ബ്രെയിൻ ഹെൽത്തിന് തന്നെ ഉള്ളൊരു ഗുണമാണ് ഓർമ്മശക്തി കൂട്ടാമെന്നുള്ളത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരാണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഓർമ്മശക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഹിപ്പോ ക്യാമ്പസിൽ ഉള്ള ന്യൂറോൺസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൽ പുതിയ ന്യൂറോൺ സെൽസ് ഉണ്ടാകുന്നതിനും ഈ എക്സർസൈസ് വഴി എക്സർസൈസ് സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം കെമിക്കലാണ് BDNF എന്ന് പറയുന്നത് അതായത് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ ആ കെമിക്കലാണ് ന്യൂറോജെനസിസിന് സഹായിക്കുന്നത് ഇപ്പോൾ ഹിപ്പോ ക്യാമ്പസിൽ പുതിയ തരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ടാകുന്നതിനും എക്സർസൈസ് സഹായിക്കുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്കൽ എക്സർസൈസ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മളിപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും പഠിത്തത്തിൻ്റെയൊക്കെ ആ ഒരു ഇത് കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ സ്കൂളിലാണെങ്കിലും അതെ വീട്ടിലാണെങ്കിലും അതെ കുട്ടികൾ പഠിക്കാനുള്ളത് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് കളിക്കാനൊന്നും പോകാറില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലത്ത് ഫോണും നോക്കിയിരിക്കുക എന്നുള്ളതും വളരെ ഇതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അതായത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് വളരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അപ്പോൾ ഫിസിക്കൽ എക്സർസൈസ് ചെയ്തിട്ടുള്ളവരിൽ അങ്ങനെയുള്ള കുട്ടികളിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ അവരിൽ ബ്രെയിൻ ആക്ടിവിറ്റി നല്ല രീതിയിലുണ്ട് അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കറക്റ്റായിട്ടാണ് നടക്കുന്നത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പരീക്ഷയുടെ ദിവസങ്ങളിലാണെങ്കിൽ പോലും ദിവസവും ഒരു അരമണിക്കൂർ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അത് വളരെ നല്ല ഗുണമാണ് പിറ്റേ ദിവസം എക്സാമിന് ഉണ്ടാക്കാവുന്നത് സ്ട്രെസ് ലെവൽ കുറയും കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും മാത്രമല്ല മെമ്മറി കൂടും ഓർമ്മശക്തി വർദ്ധിക്കും അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് അവരെ സഹായിക്കും പ്രായമായി കഴിഞ്ഞവരിലും എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എക്സർസൈസ് എന്നുള്ളത് ബ്രെയിൻ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നേരത്തെ ഞാൻ പറഞ്ഞു ഓർമ്മശക്തിയൊക്കെ കൂട്ടുന്നതിന് ഹിപ്പോ ക്യാമ്പസിൽ പുതിയ തരത്തിലുള്ള ന്യൂറോൺസ് ഉണ്ടാകുന്നതിന് വരെ സഹായിക്കുന്നതാണ് എക്സർസൈസ് എന്നുള്ളത് അപ്പോൾ കുറച്ച് പ്രായം കായിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എക്സർസൈസിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ എക്സർസൈസ് പലതരത്തിലും ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടാവും അങ്ങനെയാണെങ്കിലും ചെറിയ രീതിയിൽ പറ്റുന്ന തരത്തിൽ എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് പ്രായമായിട്ടുള്ളവരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പിന്നെ ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം അതായത് ഉറക്കത്തിലാണ് നമ്മളുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള ക്ലീനപ്പ് നടക്കുന്നത് ക്ലീനപ്പ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ടോക്സിക് കെമിക്കൽസും നമ്മുടെ ബ്രെയിനിലുണ്ടാവും ദിവസവുമുള്ള ആക്ടിവിറ്റീസിൽ അപ്പോൾ അതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു കെമിക്കലാണ് ബീറ്റ അമൈലോയിഡ് എന്നുള്ളൊരു തരം കെമിക്കൽ അപ്പോൾ അതിൻ്റെയൊക്കെ റിമൂവൽ നടക്കുന്നത് അതിനെയൊക്കെ മാറ്റുന്നത് അല്ലെങ്കിൽ ക്ലീനപ്പ് നടക്കുന്നത് ഉറക്കത്തിലാണ് പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഹിപ്പോ ക്യാമ്പസിലാണ് നമ്മുടെ മെമ്മറി ഫോം ചെയ്യുന്നതെന്ന് അപ്പോൾ ആ ഉണ്ടായിട്ടുള്ള ആ ന്യൂറൽ കണക്ഷൻസ് ആ അതിനെ ശക്തിപ്പെടുത്തുന്നത് ഉറക്കത്തിലാണ് അപ്പോൾ ഇതും പഠിക്കുന്ന കുട്ടികളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് അതായത് പരീക്ഷയ്ക്കൊക്കെ വളരെയധികം ഉറക്കമുളച്ച് പഠിക്കുക എന്നുള്ളത് ഒട്ടും തന്നെ നല്ല കാര്യമല്ല അത് നേരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് തരുന്നത് കാരണം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഉറക്കണമെങ്കിൽ അതിന് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കത്തെക്കുറിച്ച് ഞാനൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും ഫാസ്റ്റിംഗ് എന്നുള്ളതും
ബ്രെയിൻ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഫാസ്റ്റിംഗ് നമ്മുടെ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും, അതായത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യുന്നതായിട്ടും, ഒരു ബ്രെയിൻ ഫോഗ് എന്നുള്ളത് കുറയ്ക്കുന്നതിന് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്, അതായത് ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് അല്ലാതെ തന്നെ ഹോൾ ഡേ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺ ബോഡീസ് എന്നുള്ള ഒരു പ്രത്യേകതരം കെമിക്കൽ ഉണ്ടാകും. അപ്പോൾ കീറ്റോൺസ് നമ്മുടെ ബ്രെയിനിന് വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ചില ട്രഡീഷണൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്ന ബ്രഹ്മി എന്നുള്ള ചെടി, ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ബ്രഹ്മി എന്നുള്ളത് ഓർമ്മശക്തി കൂട്ടുന്നതിന്. അതുപോലെ തന്നെ മുത്തിൾ എന്നുള്ളതും ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. പ്രായമായിട്ടുള്ളവരിൽ അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറയുന്നത് ബ്രെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അശ്വഗന്ധ എന്നുള്ളത് നിങ്ങൾക്ക് പൊടിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് ആയിട്ടോ കഴിക്കാം. ഇന്നത് ഓൺലൈനിലും അല്ലെങ്കിൽ നമുക്ക് കടകളിലും ഒക്കെ തന്നെ അവൈലബിളാണ്. പിന്നെയുള്ളത് കുർക്യുമിൻ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ, അപ്പോൾ അതും ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസും അതുപോലെ മെമ്മറി കോൺസെൻട്രേഷൻ അതൊക്കെ കൂട്ടുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഉടൻ തന്നെ ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.